ആരാണീ നമ്മൾ? വെള്ളിയാഴ്ച സൂറത്തുൽ കഹ്ഫ് ഓതും നമ്മൾ, വെള്ളിയാഴ്ച സൂറത്തുൽ കഹ്ഫ് പുണ്യത്തിന് വേണ്ടി ഓതും നമ്മൾ. ആ കഹ്ഫിൽ ഒരു തോട്ടക്കാരൻ്റെ കഥ പറയുന്നുണ്ട്, ഒരു തോട്ടക്കാരൻ്റെ കഥ. അവൻ ധരിച്ചു വശായി എൻ്റെ പണം, എൻ്റെ ഇഷ്ടം പോലെ, എൻ്റെ കഴിവ് കൊണ്ട് ഞാൻ നേടിയത്, അതുകൊണ്ട് ഇതെല്ലാം നിലനിൽക്കുമെന്ന്. ആ തോട്ടക്കാരൻ്റെ കൂടെ ഒരു പാവപ്പെട്ട വിശ്വാസിയുണ്ട്. അവൻ പറഞ്ഞു, വേണ്ട, ശരിയല്ല, അങ്ങനെയല്ല നീ പറയേണ്ടത്. നിന്റെ തമ്പുരാൻ നൽകിയതാണ്, ആ തമ്പുരാൻ തിരിച്ചെടുക്കാൻ കഴിവുള്ളവനാണെന്ന്. പക്ഷേ അവനത് ബോധ്യമായില്ല, കാരണം അവൻ മനസ്സിലാക്കി എൻ്റെ കഴിവ് കൊണ്ട് ഞാൻ നേടിയതാണ്, ഇതെൻ്റെ ധനമാണ്, എൻ്റെ കഴിവ് കൊണ്ടാണ്, അതുകൊണ്ട് ഞാൻ നിലനിൽക്കും. ഈ തോട്ടം നിലനിൽക്കുന്ന കാലത്തോളം എൻ്റെ തലമുറയും അങ്ങനെ നിലനിൽക്കും. അങ്ങനെയാണ്, അന്ന് തോട്ടമാണ് ഏറ്റവും വലിയ വരുമാന മാർഗം. ഒരു നല്ല മലഞ്ചെരുവിൻ്റെ താഴ്ഭാഗം, ഒരു മലയുടെ താഴ്ഭാഗം, ആ മലമുകളിൽ നിന്ന് മഴവെള്ളം ഒഴുക്കിക്കൊണ്ടിരുന്ന എക്കൽ മണ്ണ് ഈ തോട്ടത്തെ ഫലഭൂയിഷ്ടമാക്കും. വിശുദ്ധ ഖുർആൻ സൂറ കഹ്ഫിൽ പറയുന്നുണ്ട്, അതിൻ്റെ ഇടയിലൂടെ ഒരു നദി ഒഴുകുന്നുണ്ട്, ആ ആറിലെ വെള്ളം അതിൻ്റെ കരയിലെ എക്കൽ മണ്ണ് ഈ തോട്ടത്തെ സമ്പുഷ്ടമാക്കും. അതിൽ വളരെ കൃത്യമായി അകലം പാലിച്ച് നല്ല അളവിൽ ഈത്തപ്പഴവും അതിനിടയിൽ മുന്തിരിത്തോട്ടവുമായിട്ട് വിളഞ്ഞുനിൽക്കുന്ന തോട്ടമാണ്, അതതിൻ്റെ ഫലം നൽകിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ നിരന്തരമായി ഫലം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ വിചാരിക്കുകയാണ്, ഈ തോട്ടം നിലനിൽക്കുന്ന കാലത്തോളം എൻ്റെ തലമുറ ഐശ്വര്യത്തോടെ വാഴുമെന്ന്. അവൻ തമ്പുരാനെ മറന്നു. അവസാനം അല്ലാഹു സുബ്ഹാനഹു വതആല തോട്ടത്തെ അപ്പാടെ നശിപ്പിച്ചു കളഞ്ഞു. നശിപ്പിക്കപ്പെട്ട തോട്ടം നോക്കിയിട്ട് അവൻ പറഞ്ഞു, യാ ലൈതനീലം ഉശ്രിക്കു ബിറബ്ബി അഹദ. സൂറ കഹ്ഫ് 52-ാമത് വചനം, ഞാൻ എൻ്റെ റബ്ബിൽ ശിർക്ക് ചെയ്യാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്നാണ്. സഹോദരന്മാരെ, ഇവിടെ ഒരു മുഫസ്സിറും പറഞ്ഞില്ല, ഈ ചങ്ങാതി അവൻ്റെ തോട്ടത്തിന് നടുവിൽ ഒരു മണ്ഡപം ഒരുക്കിയിരുന്നു എന്ന്, അവിടെ ഒരു കൽക്കുട്ടിയെ നാട്ടിയിരുന്നു എന്ന്, അല്ലെങ്കിൽ ഈ ഇവൻ്റെ തോട്ടത്തിൽ എവിടെയോ ഒരു ജാറമുണ്ടായിരുന്നു എന്ന്, അവിടെ പോയി ജാറം മൂടാറുണ്ട്, ഇങ്ങനെ ഒരു ശിർക്ക് ഇവിടെ നടന്നിട്ടില്ല. ഇതൊന്നുമല്ല പ്രശ്നം. പ്രശ്നം എന്താ? എൻ്റെ പണം, എൻ്റെ ധനം, എൻ്റെ ഇഷ്ടാനുസാരം, എൻ്റെ കഴിവ് കൊണ്ട് ഞാൻ നേടിയത്, അത് നിലനിൽക്കും, ഈ ചിന്തയാണ്. അപ്പോൾ ധനത്തിൻ്റെ, സമ്പാദനത്തിൻ്റെ മേഖലയിൽ നമ്മുടെ ഇഷ്ടാനുസാരം പ്രവർത്തിക്കാമെന്ന ചിന്ത ശിർക്കാണെന്ന് പഠിപ്പിച്ച ഖുർആൻ ആ സൂറത്തെല്ലാം വെള്ളിയാഴ്ചയും ഓതിയിട്ടും നമുക്ക് മനസ്സിലായില്ല. ധനസമ്പാദനത്തിൻ്റെ വഴിയിൽ അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി ഞാൻ പ്രവർത്തിക്കാൻ പാടില്ല എന്ന ബോധ്യം നമുക്കിപ്പോഴും ഉണ്ടായില്ല. ഏത് ഖുർആൻ ഖാറൂനെ ഭൂമിയിൽ ആഴ്ത്തിക്കളഞ്ഞ ചരിത്രം പഠിപ്പിക്കുന്ന ഖുർആൻ? ആരായിരുന്നു ഖാറൂൻ? ഫിറൗനിൻ്റെ വലങ്കൈ. എന്താ പ്രത്യേകത? വലിയ സ്വത്തിൻ്റെ ഉടമ. ഭരണകൂടം കൂടെ നിന്നാൽ ഏത് വലിയ പണക്കാരനും കോർപ്പറേറ്റ് ഭീകരനായി മാറുമെന്നതിന് ഉദാഹരണമാണ് നിലവിലെ ഇന്ത്യ. ഏത് വലിയ കോർപ്പറേറ്റ് സംവിധാനവും കൂടെ ഉണ്ടെങ്കിൽ ഭരണം കൊല്ലങ്ങളോളം കൈയടക്കാമെന്ന് വളരെ കൃത്യമായി പഠിപ്പിക്കുന്ന പഠനപാഠമാണ് ഇന്ത്യ. അത്തരം ഇന്ത്യയിൽ ജീവിക്കുന്ന മുസ്ലിമീങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണം. ബനൂ ഇസ്രായേൽ സമുദായത്തിൽപ്പെട്ട ഖാറൂൻ, മുസ്ലിമീങ്ങളിൽപ്പെട്ട ഖാറൂൻ, മൂസാ നബിയുടെ കൗമിൽപ്പെട്ട ഖാറൂൻ, ഫിറൗനാവുന്ന ഭരണകൂടത്തിൻ്റെ ഔദാര്യത്തിൽ തഴച്ച് വളർന്ന് വലിയ പണക്കാരനായി മാറി. അവൻ്റെ താക്കോലൊക്കെ ജനാക്കളുടെ താക്കോലുകൾ വഹിക്കാൻ ഒട്ടകക്കൂട്ടങ്ങൾ വേണ്ടി വന്നു. അതെല്ലാം എൻ്റെ കഴിവ് കൊണ്ട് നേടിയതാണെന്ന് അവൻ വീമ്പ് പറഞ്ഞുകൊണ്ടിരുന്നു. അവസാനം അല്ലാഹു സുബ്ഹാനഹു വതആല ഖാറൂനിനെയും അവൻ അധിവസിക്കുന്നവൻ്റെ കൊട്ടാരത്തെയും ഒന്നടങ്കം മണ്ണിലേക്ക് ആഴ്ത്തിക്കളഞ്ഞു. പക്ഷേ ഈ ചരിത്രം വായിച്ചിട്ട് നമുക്ക് ബോധ്യമായില്ല, നമുക്ക് ബോധ്യമായില്ല, സമ്പാദനത്തിൻ്റെ വഴിയിലും ചെലവഴിക്കുന്ന മാർഗത്തിലും തമ്പുരാൻ്റെ കൽപ്പനക്കനുസരിച്ചേ ഞാൻ ജീവിക്കാവൂ എന്ന്. ഇതാണ് നമ്മുടെ കുഴപ്പം, അവിടെയാണ് നമ്മുടെ പ്രശ്നം. കാരണം ഷെയ്ത്താൻ അങ്ങനെയാണ്, അവനിങ്ങനെ ഉത്ബോധിപ്പിച്ചു കൊണ്ടിരിക്കും, ഇന്നമാ ദാലിക്കും ഷെയ്ത്താൻ, അതാണ് ഷെയ്ത്താനിൻ്റെ പണി. യുഹവ്വിഫു ഔലിയാഹു, അവൻ അവൻ്റെ ആളുകളെ ഇങ്ങനെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കും, നീ അങ്ങനെ ചെയ്യൂ ഇല്ലെങ്കിൽ നിനക്ക് നഷ്ടം വരും, നീ ഇങ്ങനെ ചെയ്യൂ ഇല്ലെങ്കിൽ നീ പറകിലായിപ്പോകും, നീ ഇങ്ങനെ നേടിയില്ല എങ്കിൽ നിന്റെ കുട്ടികൾ വള്ളത്തിലായിപ്പോകും. ഇങ്ങനെ ഇങ്ങനെ നിരന്തരമായിട്ട് അവൻ നിങ്ങളെ പേടിപ്പിച്ചു കൊണ്ടേയിരിക്കും. ഫലാ തഖാഫുഹും, നിങ്ങൾ പിശാചിനെയല്ല ഭയപ്പെടേണ്ടത്, വഹാഫൂനി, നിങ്ങൾ എന്നെ ഭയപ്പെടുവിൻ, ഇൻ കുന്തു മുഅ്മിനി, നിങ്ങൾ വിശ്വാസികളാണ് എങ്കിൽ. സൂറ ആലിമ്രാൻ 175. അഷ്ഷൈത്താനു യഅദിക്കുമുൽ ഫഖർ, ഷെയ്ത്താൻ നിരന്തരമായി ദാരിദ്ര്യം പറഞ്ഞ് നിങ്ങളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ്, അത് ചെയ്തില്ല എങ്കിൽ കച്ചവടത്തിൽ ലാഭം ഉണ്ടാവില്ല, ഇത് ചെയ്തില്ല എങ്കിൽ എനിക്ക് വരുമാനം ഉണ്ടാവില്ല, ഇങ്ങനെ ചെയ്തില്ല എങ്കിൽ ഒരു മാസത്തെ എൻ്റെ ഏണിങ് ഞാൻ ഉദ്ദേശിക്കുന്ന അവസ്ഥയിലേക്ക് വളരില്ല, കാരണം അപ്പം പട്ടിണിയായിപ്പോകും. ഇതാരാ പറയുന്നത്? മനസ്സിൽ നിന്നുകൊണ്ട് പിശാജ് പറയിക്കുകയാണ്. അഷ്ഷൈത്താൻ യഅദിക്കുമുൽ ഫഖർ, ഷെയ്ത്താൻ നിങ്ങളെ ദാരിദ്ര്യം പറഞ്ഞ് ഭീഷണിപ്പെടുത്തും. ഷെയ്ത്താൻ്റെ കോലം കെട്ടിയ മനുഷ്യ കോലങ്ങളുണ്ട്, അത് കുടുംബത്തിനകത്തുണ്ട്, ഭാര്യയോ ഭർത്താവോ ആകാം,
മക്കളിലുണ്ട്, കൂട്ടുകാരിലുണ്ട്, നമ്മുടെ സമൂഹത്തിലുണ്ട്, അയൽപ്പക്കത്തുണ്ട്, നാം സംഘടിച്ചിരിക്കുന്ന സംവിധാനത്തിനകത്തുണ്ട്. അങ്ങനെ പിശാച് നമ്മളെ നിരന്തരമായിട്ട് ഇങ്ങനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കും. വയവുമുറുക്കും ബിൽ ഫക്ഷ, അവൻ ഇത്തരം മ്ലേച്ഛമായ വൃത്തികൾ ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്യും. വല്ലാഹു യഅദുക്കും മഅ്ഫിറത്തം മഅ്ഫിറത്തും മിൻഹു ഫളില, അല്ലാഹു സുബ്ഹാനഹു വതാല നിങ്ങൾക്ക് പാപമോചനമാണ് വാഗ്ദാനം ചെയ്യുന്നത്. ഫള്ളിലാവിൻ്റെ ഔദാര്യവും ശ്രേഷ്ഠതയും. വല്ലാഹു വാസിഉൻ അലീം, അല്ലാഹു സുബ്ഹാനഹു വതാല ഏറെ വിശാലനും എല്ലാം അറിയുന്നവനുമാണ്. അപ്പോൾ അല്ലാഹുവാണ് മറുഭാഗത്തുള്ളത്, അവൻ്റെ കൽപ്പനയാണ് പാലിക്കേണ്ടത്, അതിനനുസരിച്ചാണ് മുന്നോട്ട് പോകേണ്ടത് എന്ന് ചിന്തിക്കാൻ കഴിയാത്ത വിധം പിശാചിൻ്റെ പിടുത്തത്തിലായി പോവുകയും നാം നമ്മുടെ ഇഷ്ടാനുസാരം ആ മേഖലയിൽ പ്രവർത്തിക്കുകയും ചെയ്യും. അനധികൃതമായ മാർഗ സമ്പാദനം അത് പാടില്ലാത്തതാണ് നിരന്തരമായി പഠിപ്പിച്ചു ഖുർആൻ. ഒരു ഉദാഹരണം മാത്രം ഭംഗിയായിട്ട് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് പല ഉദാഹരണങ്ങളുടെ കൂട്ടത്തിൽ. അത് പലിശയെക്കുറിച്ചാണ്. പലിശ ഒരു പ്രതീകമാണ്. നിങ്ങൾ അധ്വാനിക്കാതെ നിങ്ങളുടെ പണം പണമായി ഇരട്ടിയായി പ്രസവിക്കുന്ന വർദ്ധിക്കുന്ന രീതിശാസ്ത്രമാണ്. വേഗത്തിൽ പണമുണ്ടാക്കാൻ ശ്രമിക്കുന്ന എല്ലാ സംവിധാനത്തിലും നിങ്ങൾ അണപ്പൈ മുടക്കുമ്പോൾ ഇതേ മനഃശാസ്ത്രമാണ് പ്രവർത്തിക്കുന്നത്. പലിശയെക്കുറിച്ച് ധാരാളമായിട്ട് ഖുർആൻ പറഞ്ഞു. പലിശ ഒരു പ്രതീകമാണ്, പലിശ സാമ്പത്തികമായ ചൂഷണത്തിൻ്റെ പ്രതീകമാണ്, പലിശ തെറ്റായ സമ്പാദനത്തിൻ്റെ പ്രതീകമാണ്, പലിശ ഹറാമായ സമ്പാദനത്തിൻ്റെ പ്രതീകമാണ്. അപ്പോൾ പലിശയല്ല ലാഭമാണെന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ജ്വല്ലറിക്കാരൻ വാഗ്ദാനം ചെയ്താൽ മുസ്ലിം സമുദായത്തിൻ്റെ മടിശ്ശിയിലെ കോടികൾ പോയിട്ട് വീഴും. അങ്ങനെയാ, മോറിസ് കോയിനോ അല്ലാത്ത കോയിനോ ആവട്ടെ കേട്ടാൽ ഉടനെ പോയിട്ട് നിക്ഷേപിക്കും. വീട്ടിലിരിക്കുവിൻ കോടികൾ നേടുവിൻ എന്ന് പറഞ്ഞാൽ അത് വീഴ്ച ചെയ്ത ആൾക്കാരുടെ എണ്ണം മില്യണായിരിക്കും. പൊളിയുമ്പോൾ വലിയ സംഘം മുസ്ലിം സമുദായമാണ്. ഇതെങ്ങനെ സംഭവിക്കുന്നുവെന്ന് വല്ലപ്പോഴും ചിന്തിച്ചോ നിങ്ങൾ? ഹറാമായ സമ്പാദനത്തെക്കുറിച്ച് കൃത്യമായി പഠിപ്പിച്ച ഖുർആനിക പാഠങ്ങൾ ആവർത്തിച്ച് വായിച്ചിട്ടും ഒരു പാഠവും ഉൾക്കൊള്ളാത്ത നിസ്കാര തഴമ്പുകാർ ഈ സമുദായത്തിന് മാനഹാനി വരുത്തിക്കൊണ്ടിരിക്കുന്ന കാലമാണിത്. ഖുർആൻ കൃത്യമായിട്ട് പറഞ്ഞു, പലിശ നിങ്ങൾ തിന്നുന്ന മുറക്ക് പിശാച് ബാധിച്ചവരെ പോലെ ആയിരിക്കും ഇവിടെയും നാളെ പരലോകത്തും. എത്രയാണ് ഉദാഹരണങ്ങൾ നമുക്കിടയിൽ തന്നെ. പലിശയുടെ പാടുകാർ അവസാനം എന്തായി പോകുമെന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ, പഠിച്ചു നോക്കൂ നിങ്ങൾ. മതിഭ്രമത്തിനടിപ്പെട്ട് ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും ഇടയിൽ കിടക്കുന്ന ആളുകളെ പഠിക്കുവിൻ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അവൻ്റെ സമ്പാദനത്തിൻ്റെ കുഴപ്പം അവനെ ഈ നില എത്തിച്ചിരിക്കുകയാണ്. നല്ലതിനെ യഖൂമുന റിബ ലാ യഖൂമുന ഇല്ലാ കമാ യഖൂമുൽ ലദീ യതഖബ്ബതുഹു ശൈത്താനു മിനൽ മസ്. അനധികൃതമായ സമ്പാദനത്തിലൂടെ ജീവിക്കുന്ന ഒരാളും പിശാച് ബാധയേറ്റവനെ പോലെ അല്ലാതെ എഴുന്നേറ്റ് നിൽക്കുകയില്ല. സൂറ ബക്കറ 274 വചനം. ഇതിലപ്പുറം ഉദാഹരണം വേണോ? പക്ഷേ അപ്പോഴും നമ്മുടെ മനസ്സ് മന്ത്രിക്കും, അങ്ങനെയല്ലാതെ പിന്നെ എങ്ങനെയാ, അതില്ലാതെ പിന്നെ എങ്ങനെയാ, അങ്ങനെയൊക്കെ അല്ലാതെ എങ്ങനെ ജീവിക്കാൻ കഴിയുമെന്ന്. ഇതാണ് സഹോദരന്മാരെ നേരത്തെ പറഞ്ഞ കുഴപ്പം. അവിടെ മരണത്തെയോ നരകത്തെയോ നമ്മൾ പരിഗണിക്കുന്നേയില്ല. നമ്മളതൊക്കെ വിശ്വസിക്കുന്നവരാണെങ്കിൽ തന്നെയും